നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനെയും മകളെയും അധിക്ഷേപിച്ച എഎസ്ഐയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സംഭവത്തിൽ റേഞ്ച് ഐജി പ്രാഥമിക അന്വേഷണം നടത്തി ഡിജിപിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എഎസ്ഐ ഗോപകുമാറിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗോപകുമാർ പോലീസ് സേനയുടെ യശസ്സിനെ കളങ്കം വരുത്തി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തണമെന്നും ഉദ്യോഗസ്ഥരെ നല്ല നടപ്പ് പരിശീലനത്തിന് അയക്കണം എന്നും ഡിഐജി ശിവാർഷ ചെയ്യുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയും ഉണ്ടായിരിക്കുന്നത് സുദേവന്റെ പരാതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനല്ല ഗോപകുമാർ മേലുദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഗോപകുമാർ ഇത്തരത്തിൽ അധിക്ഷേപം നടത്തിയത് ഇതിനാൽ മേലുദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേക അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിൽ റേഞ്ച് ഐജി ശിപാർശ ചെയ്തിട്ടുണ്ട് റേഞ്ച് ഡിഐജി സഞ്ജയ് കുമാർ ഗുരുദിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണവും കൂടുതൽ നടപടികളും ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരനായ സുദേവനും നെടുമങ്ങാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയുണ്ടായി ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് കുടുംബ പ്രശ്നത്തിൽ പരാതി നൽകാനെത്തിയ സുദേവിനെയും മകളെയും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ ഗോപകുമാർ ഇത്തരത്തിൽ അധിക്ഷേപിച്ചത് ഇതിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായതും ഷെയർ ചെയ്യപ്പെട്ട അതിനു പിന്നാലെയായിരുന്നു ഗോപകുമാറിന് ഇടുക്കിയിലേക്കുള്ള സ്ഥലമാറ്റം നടത്തിയത് പക്ഷേ ഇപ്പോഴിതാ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയും വന്നിരിക്കുകയാണ് നെയ്യാർഡാം പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നെയ്യാർഡാം പോസ്റ്റ് ഓഫീസിലുണ്ടായ ഒരു തർക്കത്തിൽ ഉൾപ്പെട്ടയാളെ നെയ്യാർഡാം എസ്ഐ കള്ളക്കേസിൽ കുടുക്കി എന്ന പരാതി ഉയർന്നു വന്നിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ലഭിച്ച ഈ പരാതി അന്വേഷിക്കാനായി നെടുമങ്ങാട് ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി അന്ന് ആരോപണ വിധേയനായ എസ്ഐയെ തന്നെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയ ഡിവൈഎസ്പിയുടെ നടപടിയെ മനുഷ്യാവകാശ കമ്മീഷൻ നിശിതമായി വിമർശിച്ചിരുന്നു തുടർന്ന് ഡിവിഷന്റെ പരിധിയിൽ വരാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കമ്മീഷൻ ഉത്തരവിറക്കുകയുണ്ടായി എസ്ഐക്കെതിരെ ഉള്ള ഈ അന്വേഷണവും പൂർത്തിയാകാത്ത ഒരവസ്ഥയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നെയ്യാർഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാ ദിവസവും പുലർച്ചെയുള്ള നെയ്യാർഡാം പോലീസിന്റെ വാഹന പരിശോധനയും വലിയ വിവാദമാണ് പത്രപാൽ വിതരണക്കാർ ടാപ്പിംഗ് തൊഴിലാളികൾ തുടങ്ങിയവരെ അനാവശ്യമായി പുലർച്ചെ തടഞ്ഞു നിർത്തിയാണ് എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത് അതിലും ഗുരുതരമായ പരാതികൾ ഇപ്പോൾ പോയിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുകയും വൻതുക പിഴ ഈടാക്കുകയും ചെയ്യുന്നതായുള്ള പരാതികളും ഇതിനിടെ ഉയർന്നു വരികയുണ്ടായി ഇതുകൂടാതെ ഓൺലൈനിൽ നൽകുന്ന പരാതിക്ക് സ്റ്റേഷനിൽ നിന്നും രസീത് നൽകുന്നില്ല എന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട് ഇതെല്ലാം വലിയ ആരോപണങ്ങളായി ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഗുരുതരമായ രീതിയിലുള്ള കൃത്യവിലോപം നെയ്യാർഡാം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ